മാരുതി സുസുക്കി ബലേനോ ആണ്, ബലേനോ 2016 മോഡൽ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞ കസ്റ്റമർ കംപ്ലയിൻ്റ് സ്റ്റിയറിംഗ് ഇതാക്കുന്ന സമയത്ത് ചെറിയൊരു ഷെയ്ക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക്. സൗണ്ട് കേട്ടോ, സൗണ്ട് ഞാൻ കറക്റ്റ് കേൾപ്പിച്ചു തരാം. സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സൗണ്ട് കേട്ടത്. സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് കണ്ടൊരു സൗണ്ടാണ്. സ്റ്റിയറിംഗ് റാക്ക് പുഷിൻ്റെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി ബലീനോ ആണ്. വണ്ടി ചെറിയ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ, വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആക്കുന്ന സമയത്ത് ഒരു ടിക് 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 സൗണ്ട് വരുന്നത്. അപ്പോൾ ആ സൗണ്ട് വരുന്നതാണ് കംപ്ലയിൻറ്റ്. അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ബുഷ്, സ്റ്റിയറിംഗിൻ്റെ റാക്ക് ബുഷ് പോയതാണ് കംപ്ലയിൻറ്റ്. റാക്ക് ബുഷ് നല്ല പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു കംപ്ലയിൻറ്റ്. നമുക്ക് ആ റാക്ക് ബുഷ് മാറ്റേണ്ടതും സ്റ്റിയറിംഗിൻ്റെ ആ സൗണ്ടൊക്കെ ക്ലിയർ ചെയ്യുന്നതും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് വീഡിയോ. അപ്പോൾ സ്റ്റിയറിംഗ് റാക്ക് മൊത്തമായിട്ട് അസംബ്ലി ആയിട്ട് അഴിച്ചടിയിൽ സ്റ്റിയറിംഗ് ബോക്സ് ഇരിക്കണം. ആ ക്രോസ് മൊത്തം അഴിച്ചെടുത്തതിന് ശേഷം റാക്ക് ബുഷ് മാറ്റുന്നതാണ് വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ സ്റ്റിയറിംഗ് അയക്കണം, നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് അയക്കണമെങ്കിൽ ഇതുപോലെ താഴെ താഴെ പിനിയൻ അയച്ചെടുക്കണം. പിനിയന് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് അയക്കണം. അപ്പോൾ അതിൻ്റെ ബോൾട്ട് രണ്ടും അയക്കാം. അപ്പോൾ നമ്മൾ എയർ ബാഗുള്ള വണ്ടി ആയതുകൊണ്ട് നീ കറക്റ്റ് സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ആക്കി തന്നെ വെക്കണം. അപ്പോൾ ഞാൻ ബോൾട്ട് അയച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സ്റ്റിയറിംഗ് വീല്, സ്റ്റിയറിംഗ് വീല് സ്ട്രൈറ്റ് ആക്കി വെച്ചതിന് ശേഷമാണ്, സ്റ്റിയറിംഗ് വീല് സ്ട്രൈറ്റ് ആക്കി വെച്ചതിന് ശേഷമാണ് അടിയിൽ നിന്ന് പിനിയൻ അയച്ചെടുക്കുന്നത്. നമുക്ക് പിനിയൻ്റെ ബോൾട്ടൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മേലേക്ക് പൊക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അയച്ചിങ് എടുക്കാം. അപ്പോൾ നമ്മളിതാ സ്റ്റിയറിംഗിൻ്റെ പിനിയൻ്റെ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് അയച്ചെടുത്തിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഷാഫ്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റിയറിംഗ് വീല് ഇതാ സ്ട്രൈറ്റാണ്, സ്റ്റിയറിംഗ് വീല് സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട്. നമ്മൾ എയർ ബാഗുള്ള വണ്ടി ആയതുകൊണ്ട് സ്റ്റിയറിംഗ് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എയർ ബാഗ് ഉണ്ട്, സ്റ്റിയറിംഗിൽ എയർ ബാഗ് വരുന്ന വണ്ടി കേട്ടോ. അപ്പോൾ സ്റ്റിയറിംഗ് ഇതുപോലെ സീറ്റ് ബെൽറ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലെ കറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എയർ ബാഗിൻ്റെ റീല് ക്ലോക്ക് സ്പ്രിംഗ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലത്തെ റാക്ക് പുഷ് വരുന്ന ഭാഗത്ത് റാക്കിൻ്റെ പ്ലേ നോക്കുക. വീലൊന്ന് ഷെയ്ക്കാക്കിയടാ, ഷെയ്ക്കാക്കി. അല്ല ചെറിയ മേലേക്ക് താഴേക്ക് പൊങ്ങുന്നില്ല, പക്ഷേ വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്നുണ്ടോ അറിയില്ല. അപ്പോൾ എന്തായാലും ഈ സൈഡിലത്തെ റാക്ക് പുഷ് പോയിട്ടുണ്ട്. അപ്പോൾ റാക്ക് പുഷും കൂടി എന്തായാലും മാറണം. അപ്പോൾ റാക്ക് പുഷ് മാറ്റാനേ, റാക്ക് പുഷ് മാറ്റണമെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് അയച്ചിങ് എടുക്കണം. സ്റ്റിയറിംഗ് ബോക്സ് ഇതാ സഫ്രെയും ക്രോസൊക്കെ അയച്ചെടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചെടുക്കേണ്ടി വരും. ക്രോസ് അയച്ചെടുത്ത് ഇങ്ങോട്ട് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് റാക്ക് അരുമെന്ന് അയക്കാൻ പറ്റും. സ്റ്റിയറിംഗ് ബോക്സ് അയച്ചിട്ട് ഇതാ വൈസിൽ പിടിപ്പിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ബുഷ് ഞാൻ കാണിച്ചാൽ ഉള്ളിൽ വരുന്ന ഈ ബുഷ് ഉണ്ടോ, ഇതൊരു ബ്ലാക്ക് ബുഷാണ്. ആ ബുഷ് എന്തായാലും ഇങ്ങനെ നോർമലായിട്ട് എടുക്കാൻ പറ്റില്ല, നമുക്ക് എന്തായാലും അത് പൊട്ടിച്ചിട്ട് എടുക്കേണ്ടി വരും. കുത്തി സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി പൊട്ടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞ ശേഷം അതിന് പുതിയ ബുഷ് ഇടാം. സ്വിഫ്റ്റിനൊക്കെ വരുന്ന ബുഷ് കറക്റ്റാവും, സൂട്ടാവും. അപ്പോൾ ഈ ഒരു ബുഷ് ഇട്ട് കൊടുക്കാം. നമ്മൾ രണ്ട് സൈഡത്ത് എൻ്റെ കഴിച്ചെടുത്തുണ്ട്. ഇതാണ് പഴയ റാക്ക് പുഷ് വരുന്നത് കേട്ടോ. ഈ ഒരു ടൈപ്പ് ഇതാണ് വരുന്നത്. ഇപ്പം ഞാൻ അയച്ചെടുത്തപ്പം പൊട്ടിപ്പോയതാണ് സംഭവം. നമ്മൾ പുതിയ ഇടാൻ പോകുന്ന റാക്ക് പുഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പാണ് കേട്ടോ. സ്വിഫ്റ്റിനൊക്കെ വരുന്നത് പഴയ മോഡൽ സ്വിഫ്റ്റും, അതിന് ശേഷം മോട്ടറൊക്കെ ഇതിലെ സ്റ്റിയറിംഗ് കുളത്തിലൊക്കെ വരുന്ന ഇതിന് ഇടുന്നത് ഈ ടൈപ്പ് റാക്ക് പുഷാണ്. അപ്പോൾ ഈ റാക്ക് പുഷ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. വേറൊരു സംഭവം കാണിച്ചത്, ഇതിൻ്റെ കമ്പനി വരുന്ന സാധനത്തിൻ്റെ സ്റ്റിയറിംഗിൻ്റെ കമ്പനി ഉണ്ടോ, റാണേ, റാണേൻ്റെ കമ്പനിയാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. മാരുതി സുസുക്കി റെക്കമെൻഡ് ചെയ്യുന്നത് റാണേ എന്നുള്ള കമ്പനിയുടെ സ്റ്റിയറിംഗ് ബോക്സാണ്. ഞാനൊരു പ്രത്യേക കണ്ടപ്പെടുത്ത് കാണിച്ചതുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു റാക്ക് പുഷ് നമുക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ റാക്ക് പുഷ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. റാക്ക് പുഷ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കട്ടെ. ആ തിരിച്ചേ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ കേട്ടോ, ഉള്ളിൽ തന്നെ അവിടെ ലോക്കായി നിൽക്കുന്നുണ്ട്. ആ റാക്ക് പുഷിൻ്റെ സൈഡിൽ മൂന്ന് ലോക്ക് വരുന്ന കാരണം അവിടെ കറക്റ്റായി ലോക്ക് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് കയറ്റണം. ബോൾ ജോയിൻ്റ് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് പഴയ തന്നെയാണ് കയറ്റുന്നത്. അപ്പോൾ അതിൻ്ന് ലോക്ക് വാഷർ മാത്രം പുതിയ തന്നെയാണ്, പുതിയ ലോക്ക് വാഷർ ഇടുന്നുണ്ട്. ലോക്ക് വാഷർ പുതിയ ഇടുന്നു, ലോക്ക് വാഷും പഴയ ലോക്ക് വാഷ് ചടങ്ങിപ്പോയി. അപ്പോൾ ഈ പുതിയ ലോക്ക് വാഷ് ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ പിന്നെ ഡാമ്പറിൻ്റെ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. ഡാമ്പറിൻ്റെയൊക്കെ ഫുള്ള് ഗ്രീസ് ഇട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി ഡാമ്പർ അഡ്ജസ്റ്റ് ചെയ്യണം. ഇല്ല ഡാമ്പർ ഈ ഒരു ടൈപ്പ് ഡാമ്പറാണ് കയറ്റുന്നത്. ഈ ഡാമ്പർ പിന്നെ കയറ്റിയിട്ട് കൊടുക്കാം. ശേഷം അതിൻ്റെ ലോക്ക് നെറ്റ് ഉണ്ട്, ലോക്ക് നെറ്റ് ഈ ഒരു ടൈപ്പ് ലോക്ക് നെറ്റ്. അപ്പോൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അയക്കുന്ന ഇതിൻ്റെ മുമ്പ് ഉള്ളിൽ ഇടാൻ പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഒരു സ്പ്രിങ്ങും കൂടി വരുന്നുണ്ട്. അതിന് ജസ്റ്റ് പറയാൻ വിട്ടുകയും ഈ ഒരു സ്പ്രിങ് അടക്കം ഇട്ട് കൊടുക്കാം. ശേഷം അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ അഡ്ജസ്റ്റിങ് ലോക്കിനിട്ട് ഈ പുറമേത്തെ ഈ ലോക്കിനിട്ട് പിടിച്ചതിന് ശേഷം ഈ ഉള്ളിൽ ഈ ഒരു വെച്ചിട്ട് 19-ൻ്റെ ഒരു പഴയ ബോൾട്ടോ നമ്മളിത് ഇതുപോലത്തെ ഒരു ടൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 19-ൻ്റെ ഒരു ബോൾട്ട് വരുന്നത്. ഈ ബോൾട്ട് ഇതിലെ ഇതിൻ്റെ പുറകിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ, ഇട്ടിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ശേഷം അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ലോക്കിനിട്ട് ഇതിലേക്ക് ഈ കേസിലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റാക്ക് പുഷ് മാറ്റിയതിന് ശേഷം ഡാമ്പർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. ഡാമ്പർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്ലേയും കൂടി നോക്കാം. ഇപ്പോൾ പ്ലേ കുഴപ്പമില്ല, വേണ്ടാ രണ്ട് സൈഡും കറക്റ്റായിട്ടുണ്ട്. വലിയ പ്ലേ ഇല്ല. എന്നാൽ സ്റ്റിയറിങ്ങിൻ്റെ ഇത് ടൈറ്റ്, സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ടൈറ്റ്, ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല. ഡാമ്പറിൻ്റെ പ്ലേ കറക്റ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, രണ്ട് സൈഡിൽ നിന്ന് മാറി മാറി എല്ലാ സൈഡിലേക്കും ആംഗിൾ നോക്കാം. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് ചെയ്യാം. സ്വിഫ്റ്റിൻ്റെയൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഈ ലോക്കിനിട്ട് പുറമേ വരുന്ന ഈ ലോക്കിനിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഡാമ്പറിൻ്റെ നട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം, അഡ്ജസ്റ്റിംഗ് നട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ലോക്കിനിട്ട് സൈഡിൽ നിന്നുള്ളത് കയറ്റി കൊടുക്കും. ടൈറ്റ് ചെയ്തു ലോക്കിനിട്ട് കയറ്റി കൊടുക്കുക. ഓക്കെ, ലോക്കിനിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് വണ്ടി സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റെ ബൂട്ട്, സ്റ്റിയറിംഗ് ബൂട്ടൊക്കെ രണ്ട് സൈഡും കയറ്റിയതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് വണ്ടിയിലേക്ക് പിടിപ്പിക്കാം. സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ ക്രോസിൽ ഈ ഫ്രെയിമിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അതിന് രണ്ട് സൈഡിൽ ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റാക്കിയിട്ടുണ്ട്. ഫൗണ്ടേഷനൊക്കെ ഇട്ട് അതിൻ്റെ രണ്ട് ഫൗണ്ടേഷൻ ബോൾട്ടൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വണ്ടിയിലേക്ക് ഇത് കയറ്റി കൊടുക്കും. നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് കയറ്റിയിട്ടതിന് ശേഷം വീല് സ്ട്രൈറ്റ്, വീല് ഫ്രണ്ട് വീലും ബാക്ക് വീലും സ്ട്രൈറ്റ് ആയിട്ട് കയറ് പിടിച്ചിട്ട് കറക്റ്റ് സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡും അതുപോലെ വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കറക്റ്റ് കയറ് പിടിച്ചിട്ട് കറക്റ്റ് സ്ട്രൈറ്റ് ബാക്ക് ടു ഫ്രണ്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിൽ വണ്ടിയുടെ അകത്ത്, അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ലോക്ക് നേരത്തെ ആ സീറ്റ് ബെൽറ്റ് വെച്ച് ലോക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് അഴിച്ചു വിടുക. അത് അഴിച്ചു വിട്ട് ഇനി പിനിയൻ കയറ്റി കൊടുക്കും. പിനിയൻ നേരത്തെ അഴിച്ചെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടൈറ്റ് വെക്കാനൊക്കെ എടുത്ത പിനിയൻ ഈ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് തിരിച്ചതുപോലെ കയറ്റി കൊടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് അഴിച്ചെടുത്താണെങ്കിൽ നമുക്ക് കറക്റ്റ് കയറ്റിയിടാൻ പറ്റും. അതാണ് ഞാൻ ഫുള്ള് മേലെ നിന്ന് താഴെ നിന്ന് രണ്ടും മൂന്ന് ജോയിൻറ്റും അഴിച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റിൻ്റെ സ്റ്റിയറിംഗ് കറക്റ്റ് സ്ട്രൈറ്റ് പിടിച്ചതിന് ശേഷം, ബാക്കി സ്റ്റിയറിംഗ് കറക്റ്റ് സ്ട്രൈറ്റ് പിടിച്ച്, നമ്മൾ വീല് ഓൾറെഡി സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് കറക്റ്റ് ടൈറ്റ് സെൻറ്റർ കറക്റ്റ് സ്ട്രെൻറ്റർ പിടിച്ചതിന് ശേഷം, ഒരാൾ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം താഴെ പിനിയനും അതുപോലെ സ്റ്റിയറിംഗ് കോളത്തിലേക്കും കറക്റ്റായിട്ട് കയറ്റിയിടാം. നമ്മൾ നേരത്തെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത്, സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടായിരുന്നു. കണ്ടാ, ഞാൻ ഫസ്റ്റ് വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ച പോലെ ഇതാ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സൗണ്ട് ഇല്ല. കണ്ടാ, നേരത്തെ ഫസ്റ്റ് തുടക്കത്തിൽ ആ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷേക്ക് ആക്കുന്ന സമയത്ത് ഞാൻ കേൾപ്പിച്ചതല്ലോ, ഒരു ടിക് 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 സൗണ്ടില്ല. ആ റാക്കിൻ്റെ ബുഷിൻ്റെ പ്ലേ ഉണ്ടല്ലോ, റാക്ക് ബുഷിൻ്റെ പ്ലേ കൊണ്ടാണ് അത് വന്നത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടി വന്ന് ട്രയലൊക്കെ അടിച്ച് നോക്കി, യൂ ടേൺ ഒക്കെ അടിച്ച്, വലിയ ടൈറ്റൊന്നുമില്ല. നമ്മൾ മീഡിയം സൈസിലാണ് കറക്റ്റ് ചെയ്ത് വെച്ചത്. കാരണം റാക്ക് ബുഷിൻ്റെ പ്ലേ കുറച്ചും കൂടി സ്മൂത്താവും. ഇനി കുറച്ചും കൂടി ഓടുമ്പോൾ കുറച്ചും കൂടി സ്മൂത്താവും. നമ്മൾ സാധാരണ സ്വിഫ്റ്റിനും അതുപോലെ പഴയ മോഡൽ റിറ്റ്സ് സ്വിഫ്റ്റിനൊക്കെ മാറ്റിയുള്ള സെയിം ബുഷാണ്, ബലിയനൊക്കെ സൂട്ടാണ്. അപ്പോൾ എന്ത്, ഇപ്പോൾ ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. യു ടേൺ ഒക്കെ അടിച്ച് വലിയ അങ്ങനെ യു ടേൺ അടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടെ അങ്ങനെ കറങ്ങിപ്പോകുന്ന കോലത്തിലൊന്നല്ല ഉള്ളത്. അപ്പോൾ യു ടേൺ ഒക്കെ അടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ റിട്ടേൺ ഒക്കെ വരുന്നുണ്ട്. ഒരു മാക്സിമം ഒരു ഫുൾ ബാ മുട്ട് മുക്കാ ഭാഗം റിട്ടേൺ വരും. ബാക്കി നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് നേരെ ആക്കി കൊടുക്കണം. കുറച്ച് ചെറിയ ടൈറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അത്രയും നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ ടൈറ്റ് വെച്ച കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സമീപിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ റാക്ക് ബുഷ് ഇതൊക്കെ മാറ്റി കൊടുക്കുന്നതാണ്. അതുപോലെ ഇതുപോലെ ചെയ്യാൻ പറ്റാത്ത കേസൊക്കെ ആണെങ്കിൽ, ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വണ്ടിയിൽ ഫസ്റ്റ് വരുന്ന റാക്ക് ബുഷ് മാറ്റിയിട്ട് അതിന് ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സ്റ്റിയറിംഗ് റാക്കും മൊത്തത്തിൽ അസംബ്ലി മാറുന്നതായിരിക്കും നല്ലത്. കാരണം അതിന് ബുഷ് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് പെട്ടെന്ന് പ്ലേ വരും. അതിൻ്റെ അകത്തൊക്കെ ഇൻറ്റേണൽ അതുപോലെ റാക്കിനൊക്കെ പ്ലേ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ പുതിയ ബുഷ് ഇട്ട് കഴിഞ്ഞാലും കറക്റ്റ് കുറേ കാലം നിൽക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോ ഒക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.